ഒരു പ്രവാസി കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ അത് അറബിയെ പറ്റിച്ച കാശും അതുമല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്. ഇതാണ് നമ്മുടെ സമൂഹത്തിലെ ഒരു പക്ഷത്തിൻ്റെ ധാരണ. അങ്ങനെ നാട്ടുകാരുടെ അപവാദവും അടക്കം പറച്ചിലും സഹിക്കാൻ പറ്റാതായപ്പോൾ തെരുവിലിറങ്ങി മൈക്കും കെട്ടി അസഭ്യം പറഞ്ഞ ഡോണിനെ പ്രേക്ഷകർ മറന്നു കാണില്ല. ഇത് ഒരാളുടെ മാത്രം അനുഭവമല്ല. ഒരിക്കൽ കടൽ കടന്നാൽ അവൻ ജീവിതകാലം മുഴുവനും പ്രവാസിയായി കഴിഞ്ഞോളണമെന്നാണോ ഇത്തരക്കാരുടെ മനോഭാവം? പ്രവാസി എന്ന് പറയുമ്പോൾ രണ്ടു തരം, എല്ലാവരും ഗൾഫുകാരെന്ന് പറയും. പ്രവാസികളിൽ ഒരു 80% എന്നെ പോലുള്ള കൂലിപ്പണിക്കാരാണ്. മിച്ചം കിട്ടുന്ന കാശ് നാട്ടിലോട്ട് അയച്ചു കൊടുത്താൽ നാട്ടിലെ കാശ് ചിലവും കഴിഞ്ഞ് എന്തെങ്കിലും ചുള്ളിപ്പറിക്കി വെച്ചാൽ ആ ഒരു 5 മാസത്തിനുള്ളിൽ ഒരു കല്യാണം വന്നാലോ, ബന്ധുക്കളെ ഒരു കല്യാണം വന്നാലോ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാലോ, ഒരു മരണം വന്നാലോ ആ കാശങ്ങ് തീരും. ഒരു വർഷക്കാലം തൊഴിലില്ലാതെ കൂടെ കിടന്ന് കടം കീറി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു നിവർത്തി കെട്ട സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ട സമയങ്ങളുണ്ട്. അന്ന് ഈ പറയുന്ന നാട്ടുകാരും എന്ത് പറ്റി, എന്താണ് എന്ന് പോലും ചോദിച്ചിട്ടില്ല. അപ്പോഴും അവർ ചിരിക്കുന്നുണ്ട്, ഗൾഫിൽ നിന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നെന്നുള്ള രീതിയിൽ അവർ ചിരിച്ചിട്ടുണ്ട്. അപവാദവും പരദൂഷണം പറച്ചിലും സഹിക്കാൻ പറ്റാതായപ്പോൾ മൈക്കും കെട്ടി നാട്ടുകാരെ അസഭ്യം പറഞ്ഞ ഡോൺ രവീന്ദ്രൻ. ഒരു 10 ആണ്ടുകാലം ദുബായിൽ ജോലി ചെയ്ത അദ്ദേഹം സ്വന്തം നാട്ടിൽ കഴിയണമെന്ന ആഗ്രഹത്തിൽ പ്രവാസം അവസാനിപ്പിച്ചു മടങ്ങിയതാണ്. പണിയില്ലാതെ 1 വർഷത്തോളം കഷ്ടപ്പെട്ടു. ഒടുവിൽ പച്ചപിടിച്ചു വരുമ്പോഴേക്ക് നാട്ടുകാരുടെ അടക്കം പറച്ചിലും പരിഹാസവും. വീടിന് കല്ലിട്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ കുറ്റപ്പെടുത്തലുകൾ. ചായക്കടയിലും കവലയിലുമെല്ലാം അപവാദങ്ങളുടെ പെരുമഴ. അങ്ങനെയാണ് മൈക്കും കെട്ടി തെരുവിലിറങ്ങേണ്ടി വന്നതെന്ന് കായംകുളം കീരിക്കാട് സ്വദേശിയായ ഡോൺ പറയുന്നു. ഡോണ് വീട് വെച്ചത് സ്വന്തം കാശിലാണ്. ഈ നാട്ടിൽ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു കയ്യിൽ നിന്ന് 1 രൂപയെങ്കിലും ഞാൻ കടവായിട്ടോ പലിശക്കോ മേടിച്ചാൽ ഏതെങ്കിലും ഒരു പറയാൻ പറ്റുമെന്ന് പറയാം. ക്ഷമിക്കാവുന്നതിൻ്റെ മാക്സിമം ക്ഷമിച്ചു, സഹിച്ചു. വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മരിച്ച് ഇതെല്ലാം വിട്ടു, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വിട്ടു. കാരണം ഒരു പുതിയ വീട് വെച്ച് സന്തോഷം, എല്ലാവരും ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ ആരോപണം വരുന്നത് എനിക്ക് വീട് വിൽക്കാനിട്ടേക്കാണ്. കടം കയറി ഭാര്യയും മക്കളും അവരവരുടെ വീട്ടിൽ പോവാണ്, എന്നെ ഇട്ടിട്ട് പോയി. ഞാൻ അവിടെ ചെന്ന് എല്ലാവരെയും നോക്കിയിട്ട് 4 തെറി പറയണമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആൾ കൂടുതലാണ്, ചായ കുടിക്കാൻ ആൾ കൂടുതലാണ്. ഇപ്പം ഞാൻ പറയുന്നത് ഒരാളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ എന്നെയാണ്, മറ്റേ ആളെ നോക്കുമ്പോൾ എന്നെയാണെന്നൊരു ധാരണ വരാതിരിക്കാൻ ഞാൻ അതിനെ നിട്ടെന്ന് ആലോചിച്ചപ്പോൾ അവിടെ തിരുവാര കളിക്കുന്ന പിള്ളേരുടെ മൈക്കുണ്ടായിരുന്നു. ഞാൻ പോയി ആ മൈക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ട് അന്നേരത്തെ ഒരു മാനസികാവസ്ഥ എന്നല്ല പറയേണ്ടത്, ഒരു 6 മാസം കൊണ്ട് എൻ്റെ മനസ്സിൽ കിടന്ന എല്ലാ വിങ്ങലങ്ങളും കൂടെ പൊട്ടിത്തെറിച്ചിട്ട് എന്തൊക്കെയാ പറയാൻ പറ്റുന്നത്, ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അത് വരും വരാഴികളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഇപ്പൊ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു പ്രവാസി രക്ഷപ്പെട്ടാൽ അത് അറബിയെ പറ്റിച്ച കാശുകൊണ്ടാണെന്ന് സ്ഥാപിക്കാനാണ് നാട്ടുകാർക്ക് തിടുക്കം. അതുമല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്. ഇതൊന്നും രണ്ടുമല്ല, പ്രവാസം അവസാനിപ്പിച്ചു മടങ്ങിയ ഒട്ടേറെ പേർ നേരിടുന്ന അനുഭവമാണ്. 12 വർഷത്തോളം പ്രവാസിയായിരുന്നു ഞാൻ. ഗൾഫിൽ നിന്ന് വന്ന എന്തെങ്കിലും ഒരു പുതിയതായി നമ്മളൊരു സാധനം നമ്മുടെ കയ്യിലാണ്. 90% ആൾക്കാർ ഇതുപോലെ ഒരു പെട്ടെന്ന് പറയുന്ന ഒരാൾക്കുണ്ട്, അറബിയെ പറ്റിച്ചുണ്ടാക്കിയതാണ് അവർ പറയുന്നൊരു വാക്കാണ്. അറബിയെ പറ്റിച്ചുണ്ടാക്കിയാണ്, ഇവരൊന്ന് പോയി നോക്കണം. ഒരു ദിവസം ഇവിടുന്ന് പോയി ഒരു ദിവസം അവിടുത്തെ വെയിൽ കൊണ്ട്, ഏപ്രിൽ മാസത്തിലെ വെയിൽ കൊണ്ട്, ഏപ്രിൽ മെയ് മാസം ജൂൺ മാസത്തിലെ വെയിൽ കൊണ്ട് ഒരു ദിവസം പുറത്ത് നിന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ ജീവിതകാലത്ത് പറയത്തില്ല ഒരു രൂപയുടെ വില എന്താണെന്ന്. ഇനി 10,000 എണ്ണിക്കൊടുത്ത് വിസ തരപ്പെടുത്തിയൊന്ന് ഗൾഫിലെത്തി പച്ചപിടിച്ചാൽ നേട്ടത്തിൻ്റെ ഓരോ ക്രെഡിറ്റും കാശ് പോക്കറ്റിലാക്കി ഗൾഫിലെത്തിച്ചവനും. നല്ലൊരു ഉടുപ്പ് വാങ്ങിയിട്ടാൽ പോലും ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു എന്ന പുച്ഛവും. ഒരിക്കൽ ഗൾഫിൽ പോയാൽ ജീവിതകാലം മുഴുവൻ അവൻ പ്രവാസിയായി തീരുന്നതിൽ സമൂഹത്തിനും പങ്കുണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവില്ല. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും നാടണയാൻ ആഗ്രഹിക്കുന്ന വലിയ വിഭാഗത്തെ മാറി ചിന്തിപ്പിക്കുന്നതും ഇത്തരം സമീപനങ്ങളാണ്. എഡിറ്റോറിയൽ, ആലപ്പുഴ.